നാസികളെ കബളിപ്പിച്ച ഒരു ജർമ്മൻ ഫോട്ടോഗ്രാഫറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹാൻസ് ബില്ലിൻ എന്നായിരുന്നു. നാസികൾ അവരുടെ അധികാരത്തിലെത്തിയ നാൾ വഴികളിൽ ജർമ്മൻ ദേശീയതയും ആര്യനിസവുമൊക്കെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് അവരുടെ വംശപരിയുടെ രാഷ്ട്രീയമുണ്ടാക്കുകയും അത് ആളുകളിലേക്ക് ഇങ്ങനെ കുത്തിവെക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ 1935 ജർമ്മനിയിലൊരു മാഗസിനിലൊരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും മികച്ച ജർമ്മൻ കുട്ടികളുടെ മോഡലിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യമായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത ഈ മികച്ച കുട്ടിയെ തിരഞ്ഞെടുക്കുന്നത്, ആര്യൻ കുട്ടിയെ തിരഞ്ഞെടുക്കുന്നത് ഹിറ്റ്ലറുടെ വലങ്കയും പ്രൊപ്പഗണ്ട മിനിസ്റ്ററുമായിരുന്ന ജോസഫ് ഗീബൽസ് ആയിരുന്നു. അപ്പോൾ ഈ വാർത്ത, ഈ പരസ്യം ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ ഹാൻസ് ബില്ലിൻ എന്ന് പറയുന്ന ഈ ഫോട്ടോഗ്രാഫർ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന ഒരു ചിത്രമെടുത്ത് ഈ വിലാസത്തിലേക്ക് അയച്ചു കൊടുത്തു. 10,000-ക്കണക്കിന് ചിത്രങ്ങളിൽ നിന്നും നാസികൾ അല്ലെങ്കിൽ ജോസഫ് ഗീബൽസ് തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ ഫോട്ടോഗ്രാഫർ അയച്ചു കൊടുത്ത ചിത്രമായിരുന്നു. ആ ചിത്രം ആര്യന്മാരുടെ കുഞ്ഞുങ്ങളുടെ റോൾ മോഡലായിട്ട്, മാതൃകാ ചിത്രമായിട്ട് വാഴ്ത്തപ്പെട്ടു. ജർമ്മനിയിലെ എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും മാഗസിനുകളിലുമെല്ലാം ആ ചിത്രം അച്ചടിച്ചു വന്നു, മാതൃക ആര്യൻകുട്ടി. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു പ്രതികാരത്തിൻ്റെ കഥയുണ്ട്. ഹാൻസ് ബില്ലിൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ജർമ്മൻ ചിത്ര ഫോട്ടോഗ്രാഫർ അയച്ചു കൊടുത്ത ഈ ചിത്രം ഒരു ജൂത പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. അപ്പം നാസികൾ ആഘോഷിച്ച ആര്യൻ മോഡൽ ഒരു ജൂത പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് ഹെസ്സി ലെവിസൻ സ്റ്റാഫ്റ്റ് എന്നായിരുന്നു. അവളുടെ മാതാപിതാക്കൾ ജർമ്മൻ ക്ലാസിക്കൽ ഗായകരായിരുന്നു. നാസികൾ ഇറക്കിയ പുതിയ ചില നിയമങ്ങൾ മൂലം ജൂതന്മാർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് ഈ ഹെസ്സി ലെവിസൻസിൻ്റെയും മാതാപിതാക്കൾക്ക് ജോലി നഷ്ടപ്പെടുകയും ആ സമയത്ത് എപ്പോഴും അവർ ബെർലിനെത്തിയ സമയത്താണ് ഈ സ്റ്റുഡിയോയിൽ വന്ന് തങ്ങളുടെ 6 മാസം പ്രായമുള്ള ഈ കുട്ടിയുടെ ചിത്രം എടുക്കുന്നത്. അപ്പോൾ തങ്ങളുടെ മകളുടെ ചിത്രം ജർമ്മനിയിലെ എല്ലാ പത്രങ്ങളിലും മാഗസിനുകളിലും ആര്യൻ മോഡലായിട്ട് പ്രസിദ്ധീകരിച്ചതറിഞ്ഞിട്ട് ഈ കുടുംബം ആകെ പരിഭ്രമത്തിലായി. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവർ കൊല്ലപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ സ്റ്റുഡിയോയെ സമീപിച്ചു. നിങ്ങളെന്ത് അക്രമമാണ്, അതിക്രമമാണ് ഈ ചെയ്തത്, വലിയ ചതിയായിപ്പോയി, ഞങ്ങൾക്ക് വലിയ ഭയം തോന്നുന്നു ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹെസ്സി ലെവിസൻ, ഹാൻസ് ബില്ലിൻ എന്ന് പറയുന്ന നമ്മുടെ ഫോട്ടോഗ്രാഫർ അവരെ സമാധാനിപ്പിച്ചു, ഞാൻ ആ ചിത്രത്തോടൊപ്പം നിങ്ങളുടെ യാതൊരു വിധത്തിലുള്ള പേരോ വിലാസമോ ഒന്നും അറിയിച്ചിട്ടില്ല, ഞാനൊരു വ്യാജ അക്കൗണ്ടിലാണ് അത് അയച്ചേക്കുന്നത്, നിങ്ങൾ യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ടതില്ല, നിങ്ങളെ ഒരിക്കലും തിരിച്ചറിയാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം അവരെ സമാധാനിപ്പിച്ചു. കാരണം അവരുടെ ഐഡൻറ്റിറ്റി അറിയപ്പെടാതിരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടി സുരക്ഷയുടെ ഭാഗമായിരുന്നു. ഈ ഹെസ്സി ലെവിസൻസ് ആകട്ടെ, അവരുടെ കുടുംബം ആ മകളുമായിട്ട് എങ്ങനെയോ ആരുടെയൊക്കെ സഹായത്താൽ ജർമ്മനിയിൽ നിന്ന് പിന്നീട് രക്ഷപ്പെടുകയും ആ സമയത്ത് ജർമ്മനി ജൂതന്മാരുടെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. പിൽക്കാലത്ത് ഈ കുട്ടി, ഈ ഹെസ്സി ലെവിസൻസ്, ന്യൂയോർക്കിലെ ഒരു കോളേജിൽ രസതന്ത്രം അധ്യാപികയായി മാറി. അപ്പോൾ ഒരിക്കൽ പത്രപ്രവർത്തകർ ഇവരുടെ ഒരു അഭിമുഖം എടുക്കുന്ന സമയത്ത് ഈ ആര്യൻ മോഡലിനെ കുറിച്ച് ചോദിച്ചു. നാസികൾ ഒരിക്കലും ഹിറ്റ്ലറോ ഗീബൽസോ ഒന്നും ഒരിക്കലും തിരിച്ചറിയാതെ പോയ, എന്നാൽ അവരുടെയൊക്കെ സ്വീകരണ മുറികളിലും മാഗസിനുകളിലും പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ അച്ചടിച്ച് വന്ന വാഴ്ത്തപ്പെട്ട ഈ ആര്യൻ മോഡൽ ഒരു ജൂത പെൺകുട്ടിയായിരുന്നു എന്നുള്ള വിവരം അവരൊരിക്കലും അറിഞ്ഞിരുന്നില്ല. അതിനെക്കുറിച്ച് ഈ ഹെസ്സി ലെവിൻസൻസിനോട് പത്രക്കാർ ചോദിച്ചു, എന്താണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ അവർ പറഞ്ഞത്, അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ രസം തോന്നുന്നു, പ്രതികാരത്തിൻ്റെ ഒരു രസം എന്നാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ശവപ്പറമ്പായി മാറിയ ഒരു രാജ്യം വംശവരിക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു ചിത്രം, അതും ഒരു ജൂത കുട്ടിയുടെ ചിത്രമായിരുന്നു എന്ന് നാസികൾ ഒരിക്കലും തിരിച്ചറിയാതെ പോയതിൽ ചരിത്രത്തിൻ്റെ മധുരമായൊരു പ്രതികാരമുണ്ട് എന്ന് അവൾ ഒരല്പം പുഞ്ചിരിയോടും പിന്നീട് അത് കണ്ണീരായി മാറുകയും ചെയ്ത ഒരു വേദനയോടെ ഓർക്കുന്നത് അവരുടെ ഒരു അഭിമുഖത്തിലുണ്ട്. നമുക്കറിയാം ജർമ്മനിയിൽ ഈ നാസികൾ
അനവധി അനവധി നിയമങ്ങൾ പടിപടിയായി കൊണ്ടുവന്നു. ജൂതന്മാരെ പൊതുരംഗത്ത് നിന്നും അവരുടെ വ്യവസായശാലകളിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട്, മിശ്രവിവാഹങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് പ്രത്യേക പാസ്പോർട്ടുകൾ, പ്രത്യേക ഐഡൻറ്റിറ്റികൾ, അങ്ങനെ അങ്ങനെ എന്തെല്ലാം കൊണ്ടുവന്നുകൊണ്ടാണ് അവർ ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരു ആൾക്കൂട്ടത്തിനെതിരാക്കുന്നത്, ഒരു വംശത്തിന്, ഒരു ജൂതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് എതിരാക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്തു. എത്രയെത്ര ജർമ്മൻകാർ, അവർ വളരെയധികം ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയും മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടിട്ട് തങ്ങളുടെ അയൽക്കാരായിട്ടുള്ള ജൂതന്മാരെ ഒറ്റുകൊടുക്കുന്നവരായിട്ട്, തങ്ങളുടെ തൊഴിലിടങ്ങളിലെ ജൂതന്മാരെ, സഹപ്രവർത്തകരെ, അധ്യാപകരാകട്ടെ, തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും ഒറ്റുകൊടുക്കുന്നവരായിട്ട്, അങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്ന ജർമ്മൻ ജനത ഈ നാസികളുടെ വംശവെറിക്കിരയായിട്ട് അറിഞ്ഞോ അറിയാതെയോ വലിയ ജൂതവിരോധം പേറുന്നവരായിത്തീരുകയും വലിയ വംശീയ കൊലപാതകങ്ങൾക്ക് ശവപ്പറമ്പാക്കി, ജൂതന്മാരുടെ ശവപ്പറമ്പാക്കി ജർമ്മനിയെ മാറ്റുന്നതിൽ കൂട്ടുനിൽക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അപൂർവം കുറച്ച് മനുഷ്യർ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ തങ്ങൾക്കറിയാവുന്നവരെ, അല്ലെങ്കിൽ തങ്ങളുടെ അയൽക്കാരെ, സഹപ്രവർത്തകരെ, തങ്ങളുടെ മക്കളെ, വിദ്യാർത്ഥികളെ ഒക്കെ രക്ഷപ്പെടുന്നതിന്, രാജ്യത്ത് നിന്നും പലായനം ചെയ്യുന്നതിന് എല്ലാ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള, പഠിക്കാനുള്ള ചരിത്രമാണ്. വംശവെറിയുടെ ഏതൊരു രാഷ്ട്രീയവും, അത് ഏത് രൂപത്തിൽ വന്നാലും, അതിന് ദേശീയതയുടെ രൂപത്തിൽ വന്നാലും എങ്ങനെ വന്നാലും അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, മാനവികതയുടെ പക്ഷത്തു നിന്ന് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അങ്ങനെ ഓർക്കാൻ വേണ്ടി കൂടിയാണ് ഈ ആര്യൻ മോഡലിൻ്റെ കഥ കൂടി ഞാൻ പറഞ്ഞത്, ഓർമ്മിപ്പിച്ചത്. നന്ദി.